കഴിഞ്ഞ ദിവസം എറണാകുളത്ത് മുഖ്യമന്ത്രിയുടെ കാറിനു നേരെ വീണ്ടും ആക്രമണമുണ്ടായി അതിനെയും മാധ്യമങ്ങൾ പ്രതിഷേധം എന്ന വിശേഷണം ചേർത്താണ് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് സാധാരണ കാണുന്ന കരിങ്കൊടി പ്രതിഷേധം പോലെയല്ല മുഖ്യമന്ത്രിയുടെ കാറിൻ്റെ ചില്ല് അടിച്ചു പൊട്ടിക്കാനാണ് ഒരു ക്രിമിനൽ ശ്രമിച്ചത് ഇത് പ്രതിഷേധമാണെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത് പോലീസ് പിടിയിലായത് സോണി ജോർജ് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയാണ് ഇദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലുപരി അറിയപ്പെടുന്ന ക്രിമിനലാണ് മുൻപൊരു സമരരംഗത്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് വാഹനത്തിൻ്റെ ചില്ല് കൈകൊണ്ട് അടിച്ചു തകർക്കുന്ന ദൃശ്യം പുറംലോകം കണ്ടതാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്കത് ഒരിക്കൽ കൂടി കാണാം യൂത്ത് വ്യക്തമാണ് യാതൊരു വിധത്തിലുള്ള പ്രകോപനവും അവിടെ ഇല്ല ആരും ബലപ്രയോഗത്തിന് ശ്രമിച്ചിട്ടില്ല പക്ഷേ സമനില തെറ്റിയതുപോലെ ആർ തട്ടഹസിച്ചുകൊണ്ട് പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർക്കുകയാണ് ഇതൊന്നും അക്രമമാണ് എന്ന് പ്രവർത്തകർക്കറിയില്ല ഈ ക്രിമിനൽ ആവട്ടെ ഇങ്ങനെയുള്ള സമരവുമായി ബന്ധപ്പെട്ട കേസുകളിൽ മാത്രമല്ല പോക്സോ കേസിൽ കേസിലുൾപ്പെടെ പ്രതിയാണ് ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് മുഖ്യമന്ത്രിക്കെതിരെ ആക്രമണം നടത്താൻ ഇപ്പോൾ കേരളത്തിൽ മുന്നിട്ടിറങ്ങുന്നത് ബഹുജന പിന്തുണയില്ലാതെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലും അണിനിരത്താൻ കഴിയാതെ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നത് രണ്ടോ മൂന്നോ പേരാണ് പത്തു പേരെപ്പോലും കരിങ്കൊടി എന്ന് പേരിട്ടിട്ടുള്ള ഈ അക്രമങ്ങൾക്ക് അണിനിരത്താൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല പിടികിട്ടാപ്പുള്ളികളായ ക്രിമിനലുകൾ പീഡന കേസിലെ പ്രതികൾ വാഹനമോഷണ കേസിലെ പ്രതികൾ ഇങ്ങനെയുള്ള കൂലിത്തല്ലുകാരും കൊട്ടേഷൻകാരുമായ ക്രിമിനലുകളെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അതിനെ പ്രതിഷേധ സമരം എന്ന നിലയിൽ ചിത്രീകരിച്ച് പ്രചരണം ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലെ ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരായി നടക്കുന്ന ആക്രമണം വിരലുണ്ടാവുന്ന ക്രിമിനലുകളുടെയും മാധ്യമപ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ളതാണ് അക്രമം നടത്താൻ ക്രിമിനലുകളും അത് പ്രചരിപ്പിക്കാൻ പിന്തുണ നൽകാൻ മാധ്യമങ്ങളും എന്നതാണ് സ്ഥിതി ചരിത്രത്തിലാദ്യമായാണ് ക്രിമിനലുകളും മാധ്യമപ്രവർത്തകരും ചേർന്ന് മുഖ്യമന്ത്രിക്കെതിരായ ആക്രമണം കൊഴിപ്പിക്കുന്നത് ഇതിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത് കേരള സാഹിത്യ അക്കാദമി ഇക്കൊല്ലത്തെ അവാർഡുകൾ പ്രഖ്യാപിച്ചു അവാർഡ് ജേതാക്കളുടെ ചിത്രസഹിതമുള്ള വാർത്ത എല്ലാ മാധ്യമങ്ങളും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമെന്ന പോലെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമം ആത്മകഥാ വിഭാഗത്തിൽ അവാർഡിന് അർഹനായ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ ചിത്രം പ്രസിദ്ധീകരിക്കാൻ ബോധപൂർവം തയ്യാറായില്ല ബാക്കി ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന കൂട്ടത്തിൽ ടി ജെ ജോസഫിൻ്റെ ചിത്രം എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താതിരുന്നത് മാധ്യമ ദിനപത്രത്തിന് അദ്ദേഹത്തിൻ്റെ ചിത്രം കിട്ടാത്തതുകൊണ്ടാണെങ്കിൽ ആരെങ്കിലും ദയവായി മാധ്യമ മാധ്യമപത്രത്തിൻ്റെ ഓഫീസിലേക്ക് പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ ഒരു ചിത്രം അയച്ചു കൊടുക്കേണ്ടതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഉള്ളിലുള്ള വർഗീയ വിഷം എത്രമാത്രം വലിയ അളവിലാണെന്നത് ഈ ഒരു ചെറിയ സംഭവവും തെളിയിക്കുന്നുണ്ട് വർഗീയ ഭീകരവാദികളാൽ മൃഗീയമായ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്ന അധ്യാപകനാണ് പ്രൊഫസർ ടി ജെ ജോസഫ് ആ ചരിത്രം എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾക്ക് അവാർഡ് കൊടുക്കുമ്പോൾ ജമാഅത്തെ അത് ഒട്ടും ഇഷ്ടമാവുന്നില്ല അത് മാറ്റിവെക്കേണ്ടതായി വരുന്നു ഓരോരുത്തരും അവരവരെ എത്ര ഭംഗിയായാണ് തുറന്നു കാണിക്കുന്നത് പോയ പോയവാരം ഓർത്തോർത്തു ചിരിക്കാൻ വക നൽകുന്ന മറ്റൊരു വിചിത്രമായ വാർത്ത കൂടി ഒരു വിഭാഗം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ഡി വൈ എഫ്ഐക്കെതിരായ വ്യാജ വാർത്ത പോലെയാണ് ഇതും എസ് എഫ് ഐയുടെ ഒരു സമരപരിപാടിക്ക് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചത് അവർക്ക് ബിരിയാണി വാങ്ങി നൽകാം എന്ന് വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് എന്നായിരുന്നു വളരെ സ്ഫോടനാത്മകമായ ഒരു വെളിപ്പെടുത്തൽ ഒരു സ്കൂൾ വിദ്യാർത്ഥിയെ കൊണ്ടാണ് ഒരു കൂട്ടം ചാനലുകൾ ഇക്കാര്യം പറയിപ്പിച്ചത് ഇങ്ങനെ ഒരു വാർത്ത സാമാന്യ ബുദ്ധിയുടെ കണികയെങ്കിലും അവശേഷിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യില്ല എന്തുകൊണ്ടെന്നാൽ എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം മലയാളികൾക്ക് അപരിചിതമായിട്ടുള്ള ഒന്നല്ല എസ് എഫ് ഐയുടെ ഒരു പരിപാടിക്ക് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കണമെങ്കിൽ ബിരിയാണി വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട് എന്ന് പറയുന്നവൻ ആരായാലും സ്ഥിരബുദ്ധിയില്ലാത്തവനാണ് എന്ന കാര്യം തർക്കമില്ലാത്തതാണ് എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ കോളേജുകൾ സർവകലാശാലകൾ ഐ ടി ഐകൾ പോളിടെക്നിക്കുകൾ എന്നുവേണ്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്ന സംഘടനയാണ് എസ് എഫ് ഐ കേരളത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികമാണ് എസ് എഫ് ഐയുടെ വിജയ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഇന്ന് ഭരിക്കുന്നത് എസ് എഫ് ഐയുടെ യൂണിയനാണ് ഇൻറ്റർ ഐ ടി ഐ യൂണിയനും ഇൻറ്റർ പോളി യൂണിയനും എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് എല്ലാ സർവകലാശാല സെനറ്റുകളിലും വിദ്യാർത്ഥി പ്രതിനിധികളിൽ മഹാഭൂരിപക്ഷവും തിരഞ്ഞെടുക്കപ്പെട്ടത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ കേരളീയ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ ശബ്ദമല്ല ഒരർത്ഥത്തിൽ ഏക ശബ്ദമാണ് ഇങ്ങനെയുള്ള ഒരു മഹാവിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രകടനത്തിൽ കുട്ടികൾ പങ്കെടുക്കണമെങ്കിൽ ബിരിയാണി കൊടുക്കണമെന്ന് ഓഫർ കൊടുത്തു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ കാണ്ടാമൃഗത്തെയും തോൽപ്പിക്കുന്ന ഉണ്ടാവണം കേരളത്തിൻ്റെ സമകാലിക സാഹചര്യങ്ങളെക്കുറിച്ച് ഒരറിവും ഉണ്ടാവാനും പാടില്ല മലയാളികളുടെ മുൻപിൽ ഇത്തരത്തിലുള്ള സാഹസം കാണിക്കാനും മടിയില്ലാത്ത എസ് എഫ് ഐ വിരോധികളായാണ് ഈ മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നത് ഏതായാലും ഈ നുണപ്രചാരവേലയ്ക്ക് അധികം ആയുസ് ഉണ്ടായില്ല പ്ലസ് വണ്ണിനോ പത്താം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ കൊണ്ട് മാധ്യമങ്ങളുടെ മുൻപാകെ ഇങ്ങനെ കള്ളം പറയിപ്പിച്ചത് ഒരു കൂട്ടം വർഗീയവാദികളാണത്രേ എസ് എഫ് ഐയുടെ ശത്രുപക്ഷത്ത് അണിനിരന്നിട്ടുള്ള വർഗീയവാദികൾ ഏതായാലും പാലക്കാട് ജില്ലയിലെ പത്രിപ്പാലയിൽ നിന്ന് പുറത്തു വന്ന ഈ വാർത്ത ഇതിൻ്റെ നിജസ്ഥിതിയെക്കുറിച്ച് പത്രിപ്പാലയിലെ പ്രസ്തുത സ്കൂളിലെ അധ്യാപകർ തന്നെ പരിശോധിച്ചു അപ്പോഴാണ് കണ്ടെത്തിയത് ചാനലുകളോട് പ്രതികരിച്ച വർഗീയവാദികളായ മുതിർന്നവർ പറഞ്ഞതെന്ന ബിരിയാണി കഥ പറഞ്ഞ കുട്ടി അവൻ എസ് എഫ് ഐയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടേയില്ല ആ സമയത്ത് ക്ലാസ് മുറിയിലായിരുന്നു കുട്ടികളോടൊപ്പം ക്ലാസ്സിലിരിക്കുകയായിരുന്നു എസ് എഫ് ഐയുടെ പരിപാടിയിൽ പങ്കെടുക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ഒരു കുട്ടിയെ കൊണ്ടാണ് വർഗീയവാദികൾ ഇങ്ങനെ നുണ പറയിപ്പിച്ചത് ആ നുണയാണ് അതിൻ്റെ പ്രചരണ മൂല്യം മനസ്സിലാക്കി ദൃശ്യമാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റിയത് ഒരു സ്കൂൾ കുട്ടിയെ കൊണ്ടുപോലും കള്ളം പറയിപ്പിക്കുന്ന അഥവാ മാനസികാവസ്ഥയിലേക്ക് ഒരുപറ്റം വർഗീയവാദികൾ വർഗീയവാദികളെത്തിയത് നമുക്ക് മനസ്സിലാക്കാം എന്നാൽ ഇത്തരത്തിലുള്ള അന്തസ്സില്ലാത്ത നിറികേടിന് കേരളത്തിലെ മാധ്യമങ്ങൾ ചൂട്ടുപിടിക്കുമ്പോൾ കേരളത്തിൽ എത്രമാത്രം അപമാനകരമായ വാർത്താ കുറ്റകൃത്യങ്ങളിലാണ് ഇക്കൂട്ടർ പങ്കാളികളാകുന്നത് എന്ന് ഓരോ മലയാളിയും തിരിച്ചറിയുകയാണ് ഇവിടെ മാധ്യമപ്രവർത്തകരെ കൂടി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു വർഗീയവാദികളെ വർഗീയവാദികളെപ്പോലെ മാധ്യമപ്രവർത്തകരെയും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് സത്യാന്വേഷണമാകേണ്ടുന്ന മാധ്യമപ്രവർത്തനത്തെ നുണപ്രചാരണമാക്കി മാറ്റുന്ന ഇക്കൂട്ടറിൽ നിന്നും എന്തെങ്കിലും മലയാള മാധ്യമ പ്രവർത്തനത്തിന് ഉണർന്നെഴുന്നേക്കാൻ കഴിയട്ടെ